ഹലോ വെൽക്കം ടു അവർ ഫാമിലി അവർ വെരി ഓൺ കരിമിഷി ഫാമിലി അപ്പോ ആദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്നെങ്കിൽ ഹലോ എന്റെ പേര് മഞ്ജു എന്നാണ് എല്ലാവർക്കും എന്റെ ഈ ഫാമിലിയിലേക്ക് സ്വാഗതം പിന്നെ താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇതേ കണ്ടോ റെഡ് കളറിലെ അതൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് കേട്ടോ ക്ലിക്ക് ചെയ്തോ അപ്പൊ താങ്ക് യു ക്ലിക്ക് ചെയ്തതിന് അപ്പോ പിന്നെ സൈഡിലുള്ള കുഞ്ഞി ബെൽബട്ടൺ ഉണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എന്റെ ലൈഫിൽ എന്താണ് കുറെ നാളായിട്ട് പണ്ട് മാറ്റിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളത് ഷെയർ ചെയ്യാണ് എന്തൊക്കെയാണ് എന്റെ ലൈഫില് എന്റെ ലൈഫ് കുറച്ചൊക്കെ നല്ല രീതിയിൽ മാറാനായിട്ട് ഒരു 6 ചേഞ്ചസ് ഞാൻ കൊണ്ടുവന്നത് എന്നുള്ളതാണ് നിങ്ങളെത്തി ഷെയർ ചെയ്യുന്നത് കാരണം കുറച്ചു പേര് എന്റെ അടുത്ത് മെയിൽ ചെയ്യുന്നുണ്ട് ദേ ഫീൽ അവർക്ക് കുറച്ച് ഡൗൺ ആണ് അല്ലെങ്കിൽ ലൈഫ് എന്തോ ഒരു അവരവരുടെ ലൈഫിൽ ഒരു സന്തോഷം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ ഞാനും ഈ നമ്മളെല്ലാവരും ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നതല്ലേ അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ കുറച്ച് ആയിട്ട് എന്റെ ലൈഫിലേക്ക് ഞാൻ ഒന്ന് സ്വീകരിച്ചിട്ടുള്ളത് ഒന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തേത് രാവിലെ എഴുന്നേക്കാം ഓക്കെ അപ്പൊ എല്ലാവരും ഇപ്പൊ നെറ്റിച്ച് വിളിക്കും രാവിലെ എഴുന്നേക്കുമ്പോ എന്താണ് എന്നുള്ളത് ഇനി രാവിലെ അപ്പൊ ഒരു കാര്യം വേറെ രാവിലെ എഴുന്നേക്കാൻ മടിയാണെന്ന് പറയുന്നവരോട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ സാധാരണ എഴുന്നേക്കണേക്കാളും എപ്പോഴും ഒരു ആദ്യം 5 മിനിറ്റ് നേരത്തെ എഴുന്നേക്കുക 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് അങ്ങനെ എഴുന്നേക്കുക ഓക്കെ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ രാവിലെ എഴുന്നേക്കുന്നവർക്ക് അറിയാൻ പറ്റും ബാക്കിയുള്ളവരെല്ലാരും ഉറങ്ങുമായിരിക്കും അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ ചായയോ കാപ്പിയോ കുടിക്കുന്നവരാണ് അല്ലെങ്കിൽ വെറുതെ എന്താ ഇല്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ജനലൊക്കെ തുറന്നിട്ടിട്ട് ഒരു 10-15 മിനിറ്റ്സ് നമ്മൾ അങ്ങനെ നമ്മൾ മാത്രമുള്ള ആ ഒരു ടൈം എന്ന് പറയുന്നത് ആ ഒരു ടൈമിലാണ് നമുക്ക് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡേ എങ്ങനെ പ്ലാൻ ചെയ്യാന്ന് നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യം ഓക്കെ ഇപ്പൊ നിങ്ങൾ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും ഭയങ്കരമായിട്ട് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ആളുകളും രാത്രിരാവിലെ എഴുന്നേൽക്കുന്നവരാണ് ഓക്കെ അപ്പോ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ എന്താ സോറി ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുക ആ രാവിലെ ഉള്ള ഒരു ഫ്രഷ് എയർ ഒന്ന് ശ്വസിച്ച് നോക്കുക നിങ്ങൾക്ക് ആ ഒരു എനർജി ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് അപ്പൊ തന്നെ വരും ഓക്കെ അപ്പൊ അതാണ് എന്റെ ഫസ്റ്റ് തിങ് ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് 5 സെക്കൻഡ്സ് റൂൾ ആണ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും 5 സെക്കൻഡ്സ് റൂൾ നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞതാണ് അത് ആരാണെന്നുള്ളത് ഞാനിപ്പോ പറയില്ല അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചോ കേട്ടോ അപ്പോ 5 സെക്കൻഡ്സ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യം എന്ത് കാര്യം ചെയ്യുമ്പോഴും ഓക്കെ ഇപ്പോ എസ്പെഷ്യലി വർക്കൗട്ട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ മടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനുണ്ടാവും ലൈക്ക് അടുക്കളയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാനോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ തുണിയിടാനോ എനിത്തിങ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഫേസ് പാക്ക് ഇടാനോ വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ വിചാരിക്കും ഓക്കെ 2 മിനിറ്റ് കഴിയട്ടെ അങ്ങനെയല്ല നമ്മളുടെ ഒരു കാര്യം ടപ്പൊന്ന് ബ്രെയിനിൽ വരും ഓക്കെ ഇത് ചെയ്യാനുണ്ട് കേട്ടോ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൗണ്ട് 1, 2, 3, 4, 5 5 സെക്കൻഡ് കൗണ്ട് ചെയ്യുക അതിനുള്ളിൽ റെഡി ആയി കഴിഞ്ഞാലേ നിങ്ങൾ ആ ടൈമിൽ ചെയ്യുള്ളൂ അല്ലാതെ നിങ്ങൾ 1 മിനിറ്റ് കഴിഞ്ഞ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 1 മിനിറ്റ് കഴിഞ്ഞ് ചെയ്യില്ല അത് 5 മിനിറ്റാവും 10 മിനിറ്റാവും 5 മിനിറ്റാവും 1/2 അവർ ആവും ഓക്കെ അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം ബ്രെയിൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനതേ ചെയ്യാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൗണ്ട് ചെയ്യാം 1, 2, 3, 4, 5 5 സെക്കൻഡ്സ് ഗെറ്റ് റെഡി ചെയ്യാം ഓക്കെ എക്സസൈസ് ആണെന്നുണ്ടെങ്കിൽ 5 സെക്കൻഡിനുള്ളിൽ ഷൂസ് ഇടുക അല്ലെങ്കിൽ എക്സസൈസിനുള്ളിൽ ഡ്രസ് ഇടുക ചെയ്യാം എന്നാൽ മാത്രമാണ് നിങ്ങൾ ചെയ്യുള്ളൂ ഞാൻ അത് ഇത് എന്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ചേഞ്ച് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഞാൻ പൊതുവെ മടിച്ചാണ് എന്തെങ്കിലും ചെയ്യാനായിട്ട് പക്ഷെ ഇപ്പൊ ഞാൻ എന്തായാലും എനിക്കത് ചെയ്യണം അപ്പൊ ഈ 5 എന്തായാലും എനിക്ക് ചെയ്യണം ഓക്കെ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് എന്തായാലും ചെയ്യണം അത് മാറ്റി വെച്ചിട്ട് കാര്യമില്ല അപ്പോ ചെയ്യാനുള്ളത് എന്തായാലും നേരത്തെ ചെയ്ത അത്രയും നല്ലത് ഓക്കെ ഏർലിയർ ദ ബെറ്റർ എന്നല്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങളും ആ 5 സെക്കൻഡ്സ് റൂള് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് എന്താണ് ഉൾപ്പെടുത്തി നോക്കുക ഓക്കെ ഇനി തേർഡ് വൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എക്സസൈസ് ആണ് നിങ്ങൾ നെറ്റിച്ച് വിളിക്കരുത് കാരണം മെലിഞ്ഞിറുക്കുന്നവർക്ക് എന്തിനാണ് എക്സസൈസ് അങ്ങനെ ചോദിക്കരുത് കേട്ടോ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ മെഷീനിൽ ഓയിൽ ഇട്ട് കൊടുക്കുന്ന പോലെയാണ് നമ്മുടെ ബോഡിയിൽ ഫുൾ എന്താ പറയണത് ഒരു നമ്മുടെ ബ്ലഡിനെ ഫുൾ നമ്മുടെ ബോഡിയിൽ എല്ലായിടത്തും ഫ്ലോ ചെയ്യിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത് എക്സസൈസ് ആണ് ആ ഒരു എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചെറുതായിട്ടൊന്ന് വേർത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല റിഫ്രഷ്മെന്റ് ഫീൽ ഗുഡ് വരും ഓക്കെ മടിയുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ 5 സെക്കൻഡ്സ് റൂൾ ചെയ്യുക എന്നിട്ട് ഡെയിലി ഒരു 15 മിനിറ്റ് മിനിമം ഒന്ന് നടക്കുവോ എന്തെങ്കിലും ഒരു വർക്ക്ഔട്ട് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് നോക്കുക ഓക്കെ നിങ്ങൾക്ക് ഒരു 3 മന്ത്സ് ടൈമിൽ നിങ്ങളുടെ ബോഡിയിലും നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ആ ഓരോരോ പ്രവൃത്തിയിലും വരുന്ന ചേഞ്ച് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും നിങ്ങളുടെ ആ മടിയും സ്ലഗിഷ്നസ് അതായത് ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യണം ഇതൊക്കെ മാറ്റിയിട്ട് നമ്മൾ എപ്പോഴും ചാടി ചാടി ഇങ്ങനെ നിൽക്കും ഓക്കെ അത് മാത്രമല്ല പുതിയ സെൽസ് വരുന്നത് നമ്മൾ എക്സസൈസ് ചെയ്ത് നന്നായിട്ട് വേർത്ത് കഴിയുമ്പോഴേക്കും ബോഡിയിൽ പുതിയ
ചെറിയ സെൽസ് വരും. അങ്ങനെ എപ്പോഴും നമുക്ക് എപ്പോഴും എങ്ങനെയാണ് 18 വയസ്സിൽ നിൽക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് അടുത്ത ഒരു കാര്യം. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് മറ്റുള്ളവരുടെ വായിലല്ല നമ്മുടെ സന്തോഷം എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം മറ്റുള്ളവർ, എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആളുകളും മറ്റുള്ളവർ നന്നായിരിക്കട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവർ നല്ലതാവട്ടെ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വളരെ കുറവാണ്. കാരണം നമ്മൾ ബ്യൂട്ടി ചലഞ്ച് ചെയ്തപ്പോൾ തന്നെ കുറെ പേരെൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, എനിക്ക് തോന്നുന്നുണ്ട് ചേച്ചി, പക്ഷെ മറ്റുള്ളവർ എന്നോട് പറയുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ഒരു ചേഞ്ച് ഇല്ലാന്ന്. അങ്ങനെയുള്ളവർ കുശുമ്പുള്ളവരായിരിക്കും അല്ലെങ്കിൽ അസൂയുള്ളവരായിരിക്കും. മെജോറിറ്റി എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയാം, മെജോറിറ്റി ആളുകൾ അങ്ങനെയാണ്. അപ്പോൾ ഒരിക്കലും മറ്റുള്ളവരുടെ വായിൽ നിങ്ങളുടെ സന്തോഷം കണ്ടെത്താതിരിക്കുക. ഓക്കെ, എപ്പോഴും പിന്നെ മറ്റുള്ളവരെ അധികം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ആ രണ്ട് കാര്യങ്ങൾ, ഓക്കെ, നമ്മളുടെ കൈ, നമുക്ക് എപ്പോഴും നമ്മുടെ കൈയാണ് താങ്ങുക എന്ന് അങ്ങോട്ട് വിചാരിക്കുക. ഓക്കെ, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും സ്വന്തം ചെയ്യാൻ പറ്റുന്നത് സ്വയമായിട്ട് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് നമ്മൾ നോക്കാതിരിക്കുക. ഓക്കെ, മറ്റുള്ളവരെ ഒരു കാര്യത്തിനും അല്ല നമ്മളുടെ ഇപ്പോ ഒരുപാട് അടുത്തുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയണത്, എന്താണ് ഇപ്പോ ഹസ്ബൻഡോ അച്ഛനോ അമ്മയോ ആരാണെങ്കിലും എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കൊരു ഫീൽ, നമുക്കൊരു സന്തോഷം തോന്നും, ഓക്കെ ഞാനിത് തന്നെ ചെയ്തു, എനിക്ക് തന്നെ ചെയ്യാൻ പറ്റും, ഞാൻ കുഴപ്പമൊന്നും ഇല്ലാത്ത ആളാണ്, ഞാൻ കുറച്ച് എനിക്കറിയാം എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്രയും സന്തോഷം കിട്ടുന്നത് നമുക്ക് വേറെ ഒന്നുമില്ല. ഓക്കെ, ആൻഡ് ഫൈനലി അല്ല, ഒരു കാര്യം കൂടി, രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ട്. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, മറ്റുള്ളവരുടെ ഭംഗി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ, നമ്മളെക്കാളും എല്ലാവർക്കും അറിയാം ഈ കാര്യം, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ, നമ്മളെക്കാളും മുകളിൽ നോക്കാതെ നമ്മളെക്കാളും താഴെ നോക്കുക. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ലൈഫിൽ ചെറിയൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മുടെ യൂട്യൂബിൽ തന്നെ നമ്മുടെ എന്താണ് ഫിലിപ്പീൻസ് അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രീസ് അല്ലെങ്കിൽ നമ്മുടെ ബോംബെയിൽ തന്നെ ഇല്ല ഒരുപാട് സ്ത്രീകളുടെ ലൈഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അവർ സ്ലമ്മിൽ ജീവിക്കുന്നവർ അല്ലെങ്കിൽ റെഡ് സ്ട്രീറ്റ് ജീവിക്കുന്നവർ അല്ലെങ്കിൽ ഏറ്റവും ഒരു 3 വയസ്സോ 2 വയസ്സൊക്കെ മുതൽ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന കുട്ടികൾ, അങ്ങനെയുള്ളവർ നമുക്ക് എപ്പോഴെങ്കിലും വിഷമം തോന്നും, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരുപാട്, അതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും മുകളിലേക്ക് നോക്കാതെ നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന ഒരുപാട് പേര്, ഇനി BBC അങ്ങനെ നോക്കണമെന്നല്ല, ചുറ്റുപാട് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുക, നിങ്ങൾക്ക് അത്രയും ഇതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്യാൻസർ സെന്ററിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ചെന്ന് നിങ്ങൾ ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ അത്രയും ബ്ലെസ്ഡ് ആണ് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന സംഭവത്തിന് ദൈവത്തിനോട് നന്ദി പറയുക. ഇനി നിങ്ങളായിട്ട് എന്ത് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ ചെയ്യാൻ പറ്റും, മുന്നേറാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യാം. ഒരിക്കലും കംപ്ലയിൻ ചെയ്തിരിക്കാതിരിക്കുക. എനിക്കറിയാം MBA കാണുന്ന കുറെ പേർക്ക് ചിലപ്പോൾ കുറെ കംപ്ലയിൻസ് ഉണ്ടാകും, എനിക്കറിയാം, പക്ഷെ എന്നാലും നിങ്ങൾ അതിനേക്കാളും താഴെയുള്ളവരെ ഒന്ന് ജസ്റ്റ് നോക്കുമ്പോൾ നിങ്ങളുടെ പ്രോബ്ലം ചിലപ്പോൾ ഒന്ന് കുറച്ച് ചെറുതാണെന്ന് തോന്നും. അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷം, ഒരു റിലീഫ് തരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും ബെസ്റ്റ് ആണ് ലവ് യുവർ സെൽഫ്. ഓക്കെ, ഞാൻ പറയും, എന്താണ് ആരും ചോദിച്ചാലും പറയും, ഐ ആം ദ ബെസ്റ്റ്. ഓക്കെ, എന്നെ കാണാൻ ഡെയിലി മിറർ റോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അറിയാം, ആർക്കെങ്കിലും പോയിട്ട് ഡെയിലി കണ്ണാടി നോക്കിയിട്ട് പറയാം, ഓ എന്താ ഭംഗി നിന്നെ കാണാൻ വേണ്ടി, സൂപ്പർ അടിപൊളിയാണ് നിന്നെ കാണാൻ എന്നൊരു 10 ദിവസം രാവിലെ എഴുന്നേറ്റ് ഒന്ന് പറഞ്ഞു നോക്ക്. 11-ാം ദിവസം കണ്ണാടി പോയി നോക്കുമ്പോ നിങ്ങൾക്ക് തോന്നും, മൈ ഗോഡ് എന്നെ കാണാൻ എന്താ ഭംഗി എന്ന് കണ്ണാടി എന്നെ തെളിച്ചിങ്ങോട്ട് പറയും. ഓക്കെ, അപ്പൊ അതാണ് ലാസ്റ്റ് ചെയ്യേണ്ട ഒരു റൂള്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരു റൂള്, അല്ലെങ്കിൽ ഞാനിപ്പോഴും ചെയ്യുന്ന ഒരു റൂൾ എന്ന് പറഞ്ഞാൽ, എവറി ഡേ മോർണിംഗ് ചെയ്ത് നോക്കുക, ആ എന്താ നിനക്ക് ഭംഗി, കണ്ണ് കണ്ടോ, പിരികം കണ്ടോ, അടിപൊളി സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ 11-ാം ദിവസം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, ബാക്കിയുള്ളവരല്ല, കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിചാരിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി നിറം അല്ലെങ്കിൽ കുറച്ചും കൂടി മുടി അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല ഇത് കിട്ടിയിരുന്നെങ്കിൽ, പക്ഷെ വേറൊരു കുട്ടി നിന്നിട്ട് വിചാരിക്കുന്നുണ്ടാവും, ദൈവമേ നമ്മൾ നോക്കിയിട്ട് പറയുന്നുണ്ടാവും എനിക്ക് അവളെ പോലെ ആകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ടാവും നമ്മൾ ബാക്കിൽ നിന്നിട്ട്, നമ്മൾ നോക്കുന്നത് വേറെ ആരെങ്കിലും ആയിട്ട്. ഓക്കെ, അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യാതെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. ഓക്കെ, അടിപൊളിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും, ഓരോരുത്തരും ഉണ്ടാവും ഏറ്റവും ഭംഗിയുള്ള കണ്ണോ ചുണ്ടോ മുടിയോ ശരീരമോ പിരികോ എല്ലാം ഉള്ളവരും. എനിക്ക് പിരികോ നല്ല പിരികോ ഉള്ളവരൊക്കെ ഉണ്ട്, അസൂയാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, അതൊരു കുഞ്ഞി അസൂയാട്ടോ, അത് ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ ജസ്റ്റ് ഒരു തമാശക്ക്. ഞാനിപ്പോ തന്നെ കണ്ണാടി പോയെന്ന് പറയും, എന്റെ പിരികം കണ്ടോ, ഏറ്റവും ബെസ്റ്റ് പിരികം എന്റെയാന്ന് ഞാൻ അങ്ങോട്ട് പറയും ഇപ്പൊ ഡെയിലി. സോ എനിക്ക് തോന്നും, ഓക്കെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് പിരികം ഉള്ളതെന്ന്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഞാൻ എന്റെ ലൈഫിൽ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് എനിക്ക് കുറച്ചൊരു മാറ്റം, സന്തോഷം തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ആർക്കെങ്കിലും ഈ ഒരു കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് സന്തോഷം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളത് ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവരും സ്റ്റേ ഹെൽതി, ഹെൽതി കിട്ടിയിരിക്കുക.
പോസിറ്റീവ് ഹെൽത്തി ബി കോൺഫിഡൻസ് ഞാൻ ആ ഫ്ലോ ഒക്കെ മറന്നുപോയി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻസ്. ബൈ.